കണ്ണൂരിലെ മയക്കുമരുന്ന് ഇടപാടിന് പിന്നിൽ തളിപ്പറമ്പ് സ്വദേശി എന്ന നിഗമനം. സൈനു എന്നയാളാണ് കാരിയർമാരെ നിയോഗിച്ചത്. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് മയക്കുമരുന്ന് വിൽപ്പന നടക്കുന്നത്. ഇതും പിടിക്കപ്പെടുമെന്നതാണ് താളിക്കാവിലെ മയക്കുമരുന്ന് വേട്ട നൽകുന്ന സന്ദേശം. കണ്ണൂർ താളിക്കാവിൽ MDMA യുവാക്കൾ എത്തിയത് തളിപ്പറമ്പിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമായിരുന്നു. പല സ്ഥലങ്ങളിലായി ഇടേണ്ട മയക്കുമരുന്നുമായാണ് കരിപ്പാൽ സ്വദേശി മുഹമ്മദ് മഷൂദ്, തളിപ്പറമ്പ് കുറ്റിക്കോലിലെ മുഹമ്മദ് ആസാദ് എന്നിവർ താളിക്കാവിൽ എത്തിയത്. ശരീരത്തിന്റെ പല ഭാഗത്തായി ഇവർ മയക്കുമരുന്ന് ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. താളിക്കാവിൽ മയക്കുമരുന്ന് ഇടേണ്ട സ്ഥലം നോക്കുന്നതിനിടെയാണ് എക്സൈസ് സംഘം ഇരുവരെയും പിടികൂടിയത്. തളിപ്പറമ്പ് സ്വദേശി സൈനു എന്നയാളാണ് ഇവർക്ക് മയക്കുമരുന്ന് കൈമാറിയതെന്നാണ് സൂചന. ഇയാൾക്ക് വേണ്ടി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവർക്ക് പിന്നിൽ തളിപ്പറമ്പ് മേഖലയിൽ നിന്നുള്ള ആളുകൾ ഉണ്ട് എന്നുള്ള വിവരം നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. തളിപ്പറമ്പ് സ്വദേശിയായിട്ടുള്ള ഒരു സൈനു എന്നയാൾ ഇവരെ സഹായിക്കുന്നതായിട്ടുള്ള മൊഴി ഈ പിടികൂടിയ പ്രതികളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവർ സൈനു നൽകുന്ന നിർദ്ദേശത്തിൻ്റെ അനുസരിച്ച് ബാങ്ക് അക്കൗണ്ടുകളിൽ പണം കിട്ടിയ ശേഷം ഉപഭോക്താക്കൾക്ക് ലൊക്കേഷൻ സൈനുവിന് അയച്ചു കൊടുക്കുന്നു. സൈനു ഇത് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുന്ന രീതിയാണ് അവലംബിച്ചു വരുന്നത്. ചെറുപ്പക്കാരെയാണ് മയക്കുമരുന്ന് ലോബി വിൽപ്പനക്കായി ഉപയോഗിക്കുന്നത്. കണ്ണൂരിൽ പിടിയിലായ രണ്ടുപേർക്കും 27ഉം 28ഉം വയസ്സാണ് പ്രായം. പ്ലസ് ടു വരെ പഠിച്ചിട്ടുണ്ട്. ആദ്യം ഉപയോഗിക്കാൻ മയക്കുമരുന്ന് ഇവർക്ക് സൗജന്യമായി നൽകും. പിന്നീട് മയക്കുമരുന്നിന് അടിമകളാക്കിയും കാരിയർമാരായി മാറ്റുകയുമാണ് പതിവ്. പിടിക്കപ്പെടില്ലെന്ന വിശ്വാസത്തിലാണ് നൂതന സാങ്കേതിക മാർഗങ്ങൾ മയക്കുമരുന്ന് വിൽപ്പനക്ക് ഉപയോഗിക്കുന്നത്. നേരിട്ട് കസ്റ്റമറുടെ മുന്നിൽ ഈ സംഘം എത്തില്ല. ഒരു ലൊക്കേഷൻ നിശ്ചയിച്ച് അത് കാരിയർമാർക്ക് ഉടമ നൽകും. ഈ ലൊക്കേഷനിൽ മയക്കുമരുന്ന് കൊണ്ടുവയ്ക്കും. ഇതിന്റെ ഫോട്ടോയും ലൊക്കേഷനും പണം നൽകിയവർക്ക് അയക്കും. ഇതാണ് ഈ മയക്കുമരുന്ന് സംഘത്തിന്റെ രീതിയെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ ഷിജുമോൻ പറഞ്ഞു. ഇവർക്ക് തളിപ്പറമ്പ് ഭാഗത്ത് ഇവർക്ക് നിർദ്ദേശം കിട്ടും. നിർദ്ദേശം കിട്ടുമ്പോൾ ഇവർ എവിടെയാണോ അവർ ലൊക്കേഷനിൽ അത് നിക്ഷേപിച്ചിട്ട് ആ ലൊക്കേഷൻ വീണ്ടും തളിപ്പറമ്പ് ഭാഗത്ത് ബോസിന് അയച്ചു കൊടുക്കുന്നു. അവരത് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കും. അപ്പൊ നിർദ്ദേശത്തിന് വേണ്ടി അവർ കാത്തു നിൽക്കുന്ന നമ്മളിവരെ പിടിച്ചിട്ടുള്ളത്. പണം കൈമാറാൻ നിരവധി വ്യാജ അക്കൗണ്ടുകളും ഈ സംഘം ഉപയോഗിക്കുന്നുണ്ട്. ഒരേ അക്കൗണ്ടിലേക്ക് അല്ലാതെ പല അക്കൗണ്ടുകളിലായാണ് പണം അയക്കുന്നത്. ഇതും സംശയം തോന്നാതിരിക്കാനാണ്. ഗൾഫ് നമ്പറൊക്കെയാണ് വാട്സപ്പിനായി ഉപയോഗിക്കുന്നത്. നേരിട്ട് ഫോൺ വിളികൾ ഇല്ല. കോളിംഗ് ആപ്പുകളാണ് ഇതിനായി ഈ സംഘം ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ മയക്കുമരുന്ന് വ്യാപാരം നടത്തുന്ന നിരവധി സംഘങ്ങൾ എക്സൈസിന്റെ നിരീക്ഷണത്തിലാണ്. വാട്സാപ്പ് ഉൾപ്പെടെയുള്ള സമൂഹമാധ്യമങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന ഇടപാടുകളും പിടിക്കാനുള്ള സംവിധാനങ്ങളും അന്വേഷണ ഏജൻസികൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഏതു മാർഗത്തിലൂടെ മയക്കുമരുന്ന് വ്യാപാരം നടത്തിയാലും പിടിക്കപ്പെടുമെന്നതിന്റെ ഉദാഹരണമാണ് ഈ മയക്കുമരുന്ന് വേട്ടയെന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി ഷറഫുദ്ദീനും ഇൻസ്പെക്ടർ ഷിജുമോനും പറഞ്ഞു. നിരന്തരമുള്ള നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളിലേക്ക് എക്സൈസ് എത്തിയത്. കാരിയർമാർക്ക് ഈ ഇടപാടിൽ വലിയ ലാഭമൊന്നും ലഭിക്കുന്നില്ല. എന്നാൽ വൻതോതിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് MDMA കൊണ്ടുവരുന്ന റാക്കറ്റ് കൊള്ളലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അതിർത്തി ചെക്ക്പോസ്റ്റ് ഉൾപ്പെടെ പരിശോധിക്കാൻ കർശന നിർദ്ദേശം എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ നൽകി. താളിക്കാവിൽ മയക്കുമരുന്ന് പിടികൂടിയ സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KC ഷിഭു, RP അബ്ദുൾ നാസർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ TK ഷാൻ, PV ഗണേഷ് ബാബു, സോൾദേവ് എന്നിവരും ഉണ്ടായിരുന്നു. ഈ റാക്കറ്റിന് പിന്നിൽ ആരൊക്കെ എന്ന് കണ്ടെത്താനുള്ള അന്വേഷണം വ്യാപിപ്പിച്ചതായും എക്സൈസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.